കശ്മീർ ലോകത്തെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളിലൊന്ന്. ചലം നദിയും ഹിമാലയൻ മലനിരകളിലെ പീർ പഞ്ചാൽ നിരയും ഹിമാദ്രിയൊക്കെ ചുറ്റും അതിരിട്ട് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം. കാശ്മീരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വർണ്ണ ശബളിമയാണ്, അവിടുത്തെ കാലാവസ്ഥയാണ്. കാലാവസ്ഥ ചൂട് കാലത്ത് പോലും വിയർക്കാത്ത കാലാവസ്ഥയാണ് അത്. ഇനി മറ്റൊന്ന്, നമുക്കൊക്കെ കാശ്മീരിന് അധികം പരിചയമുള്ളത് കാശ്മീരിലെ മഞ്ഞുവീഴ്ചയാണ്. യഥാർത്ഥത്തിൽ വെറും മൂന്നോ നാലോ മാസം മാത്രം നീണ്ടു നിൽക്കുന്ന, കാശ്മീരികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് മഞ്ഞുവീഴ്ച. ഈ വിൻ്റർ സീസൺ ഒഴികെ ബാക്കി എപ്പോഴും ഏറ്റവും മനോഹരമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതികളും ഒക്കെയുള്ള ലോകത്തെ ഏറ്റവും വേറിട്ട പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് കാശ്മീർ. കശ്മീരിനും അതിൻ്റേതായ സവിശേഷമായ ഭക്ഷണ വിഭവങ്ങളുണ്ട്. ഇന്നത്തെ സെൻട്രൽ ഏഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാഖിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന സെൻട്രൽ ഏഷ്യ, പേർഷ്യ, ഇറാനും ഇറാഖൊക്കെ ഉൾപ്പെടുന്ന പേർഷ്യ, അഫ്ഗാൻ, ഇങ്ങനെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന, അതുമായി മിശ്രണം ചെയ്ത ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ കശ്മീരിലെ ഭക്ഷണ രീതി. കശ്മീരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മട്ടണാണ്. മട്ടൺ കൊണ്ട് 30-ലധികം വിഭവങ്ങൾ തന്നെ കാശ്മീരിലുണ്ട്. അതുപോലെ തന്നെ കഹ്വ കാശ്മീരികളുടെ ഒരു റോയൽ പാനീയമാണ്. ഈ കഹ്വ തന്നെ 20 തരമുണ്ട്. ഈ മട്ടൺ കൊണ്ടുള്ള റിസ്ത, ഗോഷ്താബ, കൊഫ്ത പോലുള്ള ഏറെ രുചികരമായ വിഭവങ്ങളും നമുക്ക് പലയിടങ്ങളിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ കാശ്മീരിൽ വാങ്ങാൻ കിട്ടും. ദാൽ തടാകത്തെ യാത്രക്കിടയിലാണ് ഈ കഹ്വ കുടിക്കുന്നത്. ശരിക്കും രാവിലെ കാശ്മീരികൾ കുടിക്കുന്ന പാനീയമല്ല കഹ്വ, അവർ ഉപ്പ് ചേർത്ത ചായയാണ്, നമുക്കും ചായയാണ് അവർ കുടിക്കുക. അതിനോടൊപ്പം ഈ ബ്രെഡ്, ഒരു പ്രത്യേക തരത്തിലുള്ള ബ്രെഡുണ്ട്, റൊട്ടി മാതിരിയുള്ള, ആ ബ്രെഡ് അതിനകത്ത് ഇട്ട് കുതിർത്തുമാണ് ചായ അവർ കുടിക്കുക. എൻ്റെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ മഹഫൂസ്. മഹഫൂസാണ് ശരിക്കും കാശ്മീരിലെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും എനിക്ക് നിർവഹിച്ചത്. മഹഫൂസിൻ്റെ വൈഫാണ് കാശ്മീരി സ്വദേശിയായ അലീസ. അലീസയാണ് ഈ പറഞ്ഞ യാക്കിനിയും മട്ടൺ യാക്കിനിയും റിഷ്തയും റൈസും ഒക്കെ ഉണ്ടാക്കി തന്ന വളരെ രുചികരമായൊരു ഭക്ഷണം അലീസ ഉണ്ടാക്കി തരികയുണ്ടായി. അലീസയ്ക്ക് വിവിധ ഭാഷകൾ അറിയാം. മലയാളം നന്നായിട്ട് സംസാരിക്കും, കാശ്മീർ സംസാരിക്കും, ഉറുദു സംസാരിക്കും, പഞ്ചാബി സംസാരിക്കും. അലീസ കാശ്മീരി ഫുഡിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയാലും അല്ലെങ്കിൽ ഒരു കല്യാണം ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മരണം, എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും ഇവിടുത്തെ ബേസിക് കൾച്ചറൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തറയിലാണ് ഇരിക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ദസർ ഖാന എന്ന് പറയും, ഷീറ്റാണ്, അതിൻ്റെ മേളിലാണ് നമ്മൾ ഇരുന്ന് കഴിക്കുന്നത്. ആ ഷീറ്റ് ഒരു യെല്ലോ കളറിലായിരിക്കും. പിന്നെ അത് വിരിച്ചതിന് ശേഷം നമ്മൾ തഷ്കൂസ വെച്ചും, ഇപ്പോഴത്തെ കാലത്തൊക്കെ വാഷ് ബേസൻസൊക്കെ ഉണ്ട് കൈ കഴുവാൻ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് തഷ്കൂസയാണ്. അത് ഇവിടുത്തെ കൾച്ചറൽ രീതിയാണ്. ഒരാൾ നമ്മളെ കൈ കഴുവിത്തരും, കൈ കഴുവിപ്പിക്കും, അത് ഒന്ന്. സെക്കൻഡ് തിങ്, കൈ കഴുവിയതിന് ശേഷം ഇവിടെ കുറച്ച് എന്താ പറയുന്നത്, പല ഐറ്റംസ് ഉണ്ട് ഫുഡിൻ്റെ. ഒന്നെന്ന് പറഞ്ഞാൽ മേത്ത് മുറുക, ദാറ്റ് ഇസ് കോൾഡ് മേത്തി മുറുക, ഫെനുഗ്രീക് ലീവ്സ്, നമ്മുടെ ഉലുവ ഇലകൾ, അതിൻ്റെയും ചിക്കൻ്റെയും കറിയാണത്, മേത്തി മുറുക എന്ന് പറയും. രണ്ടാമത്തേത് യഖ്നിയാണ്, യഖ്നി മട്ടൺ യഖ്നി, അത് തൈര് വെച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരെണ്ണമുള്ളത് ചുഞ്ചെന്ന് പറയും. ചുഞ്ച് ഇവർ ചില നവാബ്സ് മോസ്റ്റ്ലി കഴിക്കുന്നതാണ്. ഇതെല്ലാം മലക്കറികളാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇല, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വെജിറ്റേബിൾ ലീവ്സ് വിത്ത് ദ ചിക്കൻ. ശ്രീനഗറിലെ
സ്ട്രീറ്റ് ഫുഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പൊറോട്ട. നമ്മൾ പൊറോട്ട അല്ല, അര വലിപ്പമുള്ള പൊറോട്ട ആണ്. പൊറോട്ട ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളായിട്ട് തൂക്കി നിൽക്കുകയാണ്. അതിനോടൊപ്പം ഒരു മധുര പലഹാരമുണ്ട്, അത് ഹൽവ. ഇത് രാത്രി അവർ വാങ്ങി കഴിക്കുന്ന കാഴ്ച നല്ല രുചികരമായ ഭക്ഷണമാണ്. ഇത് വൈകുന്നേരങ്ങളിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ധാരാളം സ്ട്രീറ്റ് ഫുഡ് കടകളിലാണ്. വസ്വാൻ എന്നാണ് ഈ നമ്മൾ ഊണെന്ന് പറയുന്നതിന് ഈ കാശ്മീരികൾ ഉപയോഗിക്കുന്നത്. വസ്വാൻ തന്നെ റോയൽ ഫുഡിൽ 36 ഇനങ്ങളുണ്ട്. ഈ വസ്വാനിൽ തന്നെ ഈ മട്ടൻ യാക്നിയുണ്ട്, അതുപോലെ തന്നെ മട്ടൻ ഗോഷ്താബുണ്ട്, മട്ടൻ റിഷ്ത ഉണ്ട്. മട്ടൻ റിഷ്തയൊക്കെ മട്ടൻ റിഷ്തയാകട്ടെ ഈ ഗോഷ്താബയൊക്കെ ആകട്ടെ, മട്ടൻ ഇങ്ങനെ അറുത്തെടുത്ത് അതിനെ ഒരു പ്രത്യേക കല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ച് അതിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ കളഞ്ഞ് ഇടിച്ച് പരത്തി പിന്നീട് ആവശ്യത്തിന് വേണ്ട കൊഴുപ്പും ഉപ്പൊക്കെ ചേർത്ത് ഉരുട്ടിയെടുത്ത് ആ ഉരുളകൾ ചേർത്ത് പിന്നെ ഉപ്പും ഏലക്കയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു സവിശേഷ കറിയാണ് റിഷ്ത. അത് തൈര് ചേർത്തുണ്ടാക്കുമ്പോൾ അതിന് ഗോഷ്താബ എന്ന് പറയും. ഇനി യാക്നി അത് ശരിക്കും കഷ്ണങ്ങളായിടുന്നതാണ് യാക്നി. ഈ തൈര് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല ഇലക്കറികളും അവരുപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മട്ടൺ കാല്, ഈ തൊലി കളയാത്ത കാല് തൊലി കരിച്ച് കളഞ്ഞിട്ട് പാച്ചിയ എന്നൊരു സൂപ്പും മട്ടണിൽ അവർ ഉണ്ടാക്കാറുണ്ട്. Thank you.